എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് പച്ചക്കറി ഇനങ്ങളെക്കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, ബീട്രൂട്ടും ക്യാരറ്റും. അത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പച്ചക്കറി ഇനങ്ങളാണ് ഈ ബീട്രൂട്ടും ക്യാരറ്റും. അപ്പോൾ അത് നമുക്ക് കുറച്ചളവിലെങ്കിലും, ഒരുപാട് വ്യാവസായികമായിട്ട് ചെയ്യുന്ന ഒരു രീതിയല്ല നമ്മുടെ ഒരു അടുക്കളത്തോട്ടത്തിൽ, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും വളർത്തിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമുക്കൊരു ഡ്രമ്മിനകത്ത് ചെറിയ ഇതുപോലുള്ള പാത്രങ്ങളിലാണ് ഞാൻ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ക്യാരറ്റിൻ്റെ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ക്യാരറ്റിൻ്റെ തൈകളാണ് ഈ വളർന്നു നിൽക്കുന്നതെല്ലാം. ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെയാണ്. ഇത് ഞാൻ ഒരു പാത്രത്തിൽ കൂടെ വച്ചിരുന്നതാണ്. പക്ഷേ നമുക്കതെല്ലാം നമുക്ക് മുളച്ച് വന്നെങ്കിൽ നമുക്ക് പിന്നീട് അത് ചീഞ്ഞു പോയി. അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് ബീട്രൂട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. എന്നാൽ ക്യാരറ്റ് നമ്മൾ പറിച്ചു വെച്ചതെല്ലാം നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച നമ്മുടെ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും വിത്തുകൾ എങ്ങനെയാണ് നമ്മൾ പാകി കിളിപ്പിച്ചത്, ആ പാകി കിളിപ്പിച്ച തൈകൾ എങ്ങനെയാണ് നമ്മൾ പറിച്ച് മാറ്റി വെച്ചതെന്നെല്ലാം നിങ്ങൾക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ ഇതിനകത്ത് വളർത്തിയത് മാത്രം നിങ്ങളെ കാണിച്ചതുകൊണ്ട് നിങ്ങൾക്കും കൂടെ അതൊന്ന് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അതൊന്ന് പാകിയത്, അത് നമ്മൾ പാകി വന്ന തൈകൾ എങ്ങനെയാണ് പറിച്ച് നട്ടത്, ഇതെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇനി നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ തൈ എങ്ങനെയാണ് നമുക്ക് കിളിപ്പിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ട്രേയിലാണ് നമ്മൾ സീഡിങ് ട്രേയിലാണ് നമ്മൾ വിത്തുകൾ കിളിപ്പിക്കാറുള്ളത്. പക്ഷേ ബീട്രൂട്ടിൻ്റെത് ഒരുപാട് ചെറിയ ചെറിയ തൈകളായിരിക്കും. അപ്പോൾ നമുക്കത് എന്നാണ് ഒരു സീഡിങ് ട്രേയിലിട്ട് കിളിപ്പിക്കുന്നതിനേക്കാളും നല്ല ഇതുപോലൊരു പോട്ടിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഏതെങ്കിലും പാത്രത്തിനകത്തോ ഏതിൽ വേണേലും നമുക്ക് കിളിപ്പിക്കാം. ഇപ്പോൾ സീഡിങ് ട്രേയിലും കിളിപ്പിക്കാം. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു പോട്ടിനകത്തേക്ക് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യാറുള്ള മിക്സ് തന്നെ, ചകിരിച്ചോറ് ചാണകപ്പൊടി. ഞാൻ ഈ ചകിരിച്ചോറും ചാണകപ്പൊടിയാണ് എപ്പോഴും നമ്മൾ ഈ വിത്തുകൾ പാകാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, ഇത് തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നും മിക്സ് ചേർക്കാറില്ല. ഇതുവരെ നമുക്ക് എല്ലാ തൈകളും പിടിച്ച് കിട്ടാറുണ്ട്. അപ്പം നമുക്ക് ഇത് രണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോട്ടിനകത്തേക്ക് ഫില്ല് ചെയ്യാം. ഇതുപോലൊരു പാത്രത്തിനകത്താകുമ്പോൾ നമുക്ക് എല്ലാം കിളുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് പറിച്ചെടുക്കാനൊക്കെ സുഖമാണ്. അത് വലുതാകണതനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും വേണമെന്നില്ല, നമുക്ക് ഇതിൻ്റെ ഇതുപോലത്തെ ചെറിയ ചട്ടി ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചെയ്തെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതാണ് ബീട്രൂട്ടിൻ്റെ വിത്ത്. നമ്മുടെ സാധാരണ ക്യാബേജ് കോളിഫ്ലവറിൻ്റെ വിത്തിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ളതാണ്. ഇതാണ് ബീട്രൂട്ടിൻ്റെ വിത്തുകൾ. ഇത് നമുക്കിനി ഇതിനകത്തേക്കൊന്ന് പാകാം. അപ്പം ഞാനിത് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടിയാണ്. വേണമെങ്കിൽ നമുക്ക് സീഡിങ് ട്രേയിലും ചെയ്യാം, എന്നാലും നമുക്കിതിങ്ങനെ ഇട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. പല പല ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത മിക്സിൻ്റെ ഇത് ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൂകിക്കൊടുത്താൽ മതി. മുകളിൽ വെറുതെ ഒന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ, ഒരുപാട് നമ്മൾ ഇങ്ങനെ താത്തിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ പച്ചവെള്ളമാണിത്, ഈ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ്. ഈ ഒരു കുപ്പിയിലേക്ക് നമുക്ക് വെള്ളം നിറച്ചിട്ട് ഇതുപോലെ നമുക്ക് ഹോളിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ കുത്തനെ വീഴാതെ നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടോ ഒരുപാട് ആതിരും ആ മണ്ണിനൊന്നും ഇളക്കം പോലും വരാതെ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ചില ഇതാണ് ക്യാരറ്റിൻ്റെ വിത്തുകൾ. ഇത് നോക്കിയാൽ അറിയാം, നമ്മുടെ എന്നാണ് ജീരകത്തിൻ്റെ, പെരിഞ്ജീരകത്തിൻ്റെ ആ ഒരു സൈസാണ് നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ വിത്തുകളെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് പാകിക്കൊടുക്കാം. എല്ലാം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇതിങ്ങനെ കൂട്ടത്തോടെ മൊത്തം ഇങ്ങനെ പിടിച്ചു വരും, അതിനകത്ത് നമുക്ക് അല്പം നല്ല ആരോഗ്യം വരുന്ന തൈകളെ നമുക്ക് പറിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കണ്ടോ എല്ലാം നമ്മൾ വിത്തുകൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചതിൻ്റെ മിക്സ് വളരെ കനം കുറഞ്ഞ്, വിത്തുകൾ ഒരുപാട് അടിയിലേക്ക് പോയെന്നാൽ കിളുത്ത് വരാനായിട്ട് ഒരുപാട് താമസം പിടിക്കും. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന്
എപ്പോഴും വിത്തിൻ്റെ വലിപ്പമാണ് നമ്മളിതിൻ്റെ മിക്സ് മുകളിലിടാവുള്ളൂ. തീരെ ചെറിയ വിത്തുകളാണെങ്കിൽ നമ്മൾ അത്രയും തന്നെയുള്ള മിക്സ് അതിൻ്റെ മുകളിൽ നമ്മൾ കവർ ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമ്മളത് ഇട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്യാരറ്റിൻ്റെ വിത്ത് നമ്മളിതിനകത്ത് പാകിക്കഴിഞ്ഞു. ഇതിനി ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും, ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ തൈകളെല്ലാം കിളുത്തു വരും. ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ എങ്ങനെ വന്നാലും തൈകൾ കിളുത്തു വരുന്നതാണ്. പിന്നെ നമുക്ക് ആരോഗ്യമുള്ള തൈകൾ നമുക്ക് വലുതാകുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്നെടുത്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഒരു ഗ്രോ ബാഗിൽ തന്നെ നമുക്കൊരു അഞ്ചോ ആറോ എണ്ണോ ഒക്കെ വെച്ച് നമുക്ക് ഇതിൽ നിന്ന് പറിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ നമ്മൾ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും വിത്തുകൾ നമ്മൾ പാകി വെച്ചതായിരുന്നു. അതിപ്പം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് കിളുത്തു വരാൻ തുടങ്ങിയത്. ഇപ്പോൾ നമുക്കിത് പറിച്ച് വയ്ക്കാവുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് ബീട്രൂട്ടിൻ്റെ തൈകൾ കിളുത്തു വന്നത്. ഇത് ക്യാരറ്റിൻ്റെ തൈകളാണിത്. ഇത് നമുക്കിനി പറിച്ച് നടാം. അപ്പം ഞാൻ സാധാരണ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഗ്രോ ബാഗും അതുപോലെ തന്നെ ചട്ടികളുമാണ് നമ്മൾ, പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളുമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ ഈ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ നടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ നല്ല വീതിയുള്ള പാത്രങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ അല്പം കൂടുതൽ നമുക്ക് നടാം ഈ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിപ്പമുള്ള പാത്രം ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ പോട്ടി മിക്സ് ചെയ്യാറുള്ളത് പോലെ തന്നെ മണ്ണ്, ചാണകപ്പൊടി, അല്പം ജൈവവളം, പിന്നെ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്, പിന്നെ നമ്മൾ വേപ്പ് മിണ്ണാക്ക്, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത ഒരു നല്ലൊരു പോട്ടി മിക്സാണ് ഇപ്പം ഞാൻ ഈ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും തൈകൾ നമുക്കിതിനകത്തേക്ക് നട്ടുകൊടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് നടാം. ആദ്യമേ നമുക്ക് സെൻറ്ററിൽ തന്നെ നമുക്ക് നടാം. ചെറിയ ഉണ്ട് തണ്ടുകൾ, വളരെ നേർത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നടാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ നടുന്നത് ഒരുപാട് ഗ്യാപ്പ് കൊടുക്കുന്നില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ഇതുപോലെ നമ്മൾ വിത്തുകൾ പാകിയല്ല ഞാൻ നട്ടിരിക്കുന്നത്. അത് വേറൊരു രീതിയിലൂടെയാണ്. അത് ഞാൻ നിങ്ങളെ ഞാൻ ഏതെങ്കിലും വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഈ തൈകളല്ലാതെ നമുക്ക് ബീട്രൂട്ട് നമുക്ക് പാകേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് അന്നെനിക്ക് കിട്ടിയായിരുന്നു, നന്നായിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ ഇതുപോലെ നമുക്ക് നട്ട് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്കിനി എല്ലാം ഒന്ന് നമുക്കിതിനകത്തേക്ക് നട്ട് കൊടുക്കാം. ഒരു ചെറിയ ചെറിയ ഗ്യാപ്പ് എടുത്തുകൊണ്ടാണ് നമ്മൾ നടണത്. അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് നട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് നമുക്ക് നട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ വളരെ നേരത്തെ നാരുകൾ പോലെയാണ് നമ്മൾ ഇതിൻ്റെ തണ്ടുകൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചങ്ങോട്ട് പൊക്കിയെടുത്തിട്ട് നമുക്കൊരു ഓരോന്നൊക്കെ ആയിട്ട് നമുക്ക് നടാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെയൊക്കെ നമുക്ക് നടാം. ഇപ്പോൾ ഓരോന്നോരോന്നൊക്കെ എടുത്ത് നടുന്നത് ഇച്ചിരി മെനക്കേടാണ്, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. നമുക്കിത് ഇപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് വളരെ ശ്രദ്ധിച്ച് വേണം വയ്ക്കാനായിട്ട്. ഇത് വളരെ നേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി പ്രയാസമാണ് ഇതിനകത്തേക്ക് നമുക്ക് നട്ട് കൊടുക്കാനായിട്ട്. എന്നാലും പരമാവധിയൊക്കെ ഓരോന്നൊക്കെ വെച്ച് തന്നെ നടാൻ നോക്കുക. ഇനി അഥവാ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം ഒരുമിച്ചൊക്കെ വന്നാലും കുഴപ്പമില്ല. ഈ ക്യാരറ്റ് ഞാനിപ്പം ഇച്ചിരി അടുപ്പിച്ചടുപ്പിച്ചൊക്കെ തന്നെയാണ് നടണത്. കാരണം ഇത് തന്നെയാണ് നമ്മൾ നീട്ടത്തിലിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അടുപ്പിച്ചടുപ്പിച്ചാണ് ഞാൻ നട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഈ ഇരിക്കുന്നതിൽ നമുക്ക് അല്പം നല്ല ഇത്തിരി ഹൈറ്റ് വെച്ചിട്ടുള്ള തൈകളെല്ലാം നമുക്കൊന്ന് നട്ട് കൊടുക്കുക. ഈ രണ്ട് പാത്രത്തിലേക്ക് നമുക്കൊന്ന് നട്ട് കൊടുക്കുക. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നമ്മൾ നട്ട് കഴിഞ്ഞ് ഇത് വളരെ നേർപ്പിച്ച് മാത്രം നമ്മൾ ഇതിനൊക്കെ വെള്ളം ഒഴിക്കാവുള്ളൂ. കൊണ്ട് കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പോകും, മറിഞ്ഞു പോകും. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് നടാനും. പിന്നെ ഇത് നമ്മൾ ബീട്രൂട്ടിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നത് കൂടുതലും നമുക്ക് നേരിട്ട് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ കിളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് നേരിട്ട് വേണേലും നമുക്ക് പാകി കിളിപ്പിക്കാം.
നമുക്കല്ലാതെ ഇങ്ങനെ തൈകളാക്കിയിട്ട് പറിച്ച് നടണമെന്നില്ല. ഇപ്പം ഞാനിപ്പോൾ നമ്മൾ ആദ്യമായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്ത് നോക്കിയതാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് നമുക്ക് പാത്രത്തിനകത്തേക്ക് നമുക്ക് ഇട്ടും കിളിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും നമ്മളിതുപോലെ തന്നെ തൈകളാക്കി നമ്മളിതുപോലെ ഒരു നല്ല ഇച്ചിരി വലിപ്പമുള്ള പാത്രത്തിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ വളരെ കുറച്ച് ജലസേചനം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ചെയ്താൽ മതി. കാരണം നമ്മൾ നട്ടതുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. മഴയുള്ള ഭാഗത്തുനിന്ന് കൊണ്ട് വെക്കരുത്, ഒരു ഷെയ്ഡിൻ്റെ കീഴേ വെക്കുക. ഞാനിപ്പോൾ ഒരു നമ്മുടെ വീടിനോട് കൂടെ ചേർന്നുള്ള ഒരു സൈഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ടെറസിലല്ല, താഴെയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇത് രണ്ട് പാത്രത്തിൽ ബീട്രൂട്ടും ആ രണ്ട് പാത്രത്തിൽ നമ്മൾ ക്യാരറ്റും നമ്മൾ നട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ വളർന്നു കഴിഞ്ഞിട്ട് പറിച്ച് മാറ്റേണ്ടി നടേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആ വളർന്നു വന്ന് ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വളർന്നു വരാൻ തുടങ്ങി. ആ ഒരു സമയത്ത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ സാധിച്ചില്ല, നമ്മൾ അല്പം ചാണകപ്പൊടിയും ചകിരിച്ചോറും പകുതി പകുതി ഒരു മഗ്ഗ് ചകിരിച്ചോറും ഒരു മഗ്ഗ് ചാണകപ്പൊടിയും എടുത്ത് മിക്സ് ചെയ്ത് ഞാൻ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ഇതിൻ്റെ നമ്മുടെ ബീട്രൂട്ടിനും ക്യാരറ്റിനും ഒക്കെ ഞാൻ അതിൻ്റെ ചുവട്ടിൽ, നമ്മൾ ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ചെറിയ കുഴിവ് വരുമല്ലോ, അപ്പോൾ അതൊന്ന് നികന്നു പോകാനായിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ ചകിരിച്ചോറും ചാണകപ്പൊടിയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു വളവും നമ്മൾ അഡീഷണലായിട്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മളിത് നടുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള വളക്കൂട്ടിലാണ് നമ്മുടെ തൈകൾ നമ്മൾ പറിച്ച് നട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിന് കൊടുക്കേണ്ട ഏറ്റവും നല്ലൊരു വളമാണ് ഈ വേനലിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ ജൈവ സ്ലറി. അത് വളരെയധികം നേർപ്പിച്ച് നമുക്ക് 2-3 ദിവസം ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താലും ഇതിന് വളരെയധികം ഫലം ചെയ്യുന്ന ഒന്നാണ്. അപ്പം നമുക്ക് ഈ ജൈവ സ്ലറി എങ്ങനെയാണ് നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ജൈവ സ്ലറി. ഏറ്റവും നല്ലൊരു വളമാണിത്. നമ്മുടെ വേപ്പി മിണ്ണാക്കും കടലപ്പിണ്ണാക്കും പച്ച ചാണകവും നമ്മൾ കൊന്ന പത്തലിൻ്റെ എല്ലാം ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ഒരു 4-5 ദിവസം നമ്മൾ വെച്ച് പുളിപ്പിച്ചതിന് ശേഷമുള്ള ഒരു ലായനിയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളെടുത്ത് നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിഞ്ഞു പോകും. നമ്മൾ നന്നായിട്ട് നേർപ്പിച്ച് വേണം ഈ ലായനി നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഈ ഒരു വേനലുള്ള സമയത്ത് നമ്മൾ ഖരരൂപത്തിലുള്ള വളങ്ങളല്ല നമ്മൾ കൂടുതലും കൊടുക്കേണ്ടത്, ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ്. നമ്മുടെ ഏത് ചെടികളാണേലും നമ്മൾ ദ്രാവക രൂപത്തിൽ 1-2 നേരമൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികൾ നല്ല തഴപ്പോടെ വളർന്നു വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ടിനും ക്യാരറ്റിനും നമുക്ക് വളരെ കുറച്ചളവിൽ, അത് കാരണം ഒരുപാട് വളർന്നിട്ടില്ലല്ലോ, വളരെ കുറച്ചളവിൽ നമുക്കിതെടുത്തൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെപ്പോൾ എടുത്താലും ഇതൊന്നും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ ഒരു മഗ്ഗ് ഇതാണ്ട് ഇതുപോലെ ഒരു പെയിൻറ്റിൻ്റെ പാത്രത്തിന് ഇത് ഒരു പാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഈ നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരളവിന് തന്നെ ഒരു 3 പാത്രം കൂടെ വെള്ളം നമുക്ക് എടുക്കണം. 3 അല്ല, ഞാനിപ്പോൾ ഒരു 5 പാത്രം വെള്ളം ഇടിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ വേനലായതുകൊണ്ട് നമ്മളിത് കട്ടിയായിട്ട് വരാതെ എത്രത്തോളം ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ആ ഒരു സെയിം പാത്രത്തിന് തന്നെ ഒരു ഇപ്പോൾ 1 ഒഴിച്ചു, 2 പാത്രം, 3 പാത്രമായി, 4, 5. ഞാനിപ്പോൾ ഒരു ആ നമ്മളെ എടുത്ത ആ ജൈവ സ്ലറി എടുത്ത ആ ഒരു പാത്രത്തിന് തന്നെ 5 പാത്രം വെള്ളവും കൂടെ ചേർത്താണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തത്. കണ്ടോ, നമ്മൾ ഇത്രയും ഡൈല്യൂട്ട് ചെയ്തിട്ട് പോലും അതിൻ്റെ ആ ഒരു തിക്നെസ് കണ്ടോ കുറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളമൊക്കെ നമുക്ക് ചേർക്കാം. കാരണം ഒരിക്കലും നമ്മളിത് കട്ടിയായി പോകാതെ ഏറ്റവും ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചാലും നമ്മുടെ ചെടികൾക്ക് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ ബീട്രൂട്ടിനും ക്യാരറ്റിനും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ക്യാരറ്റിന് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ,
നമ്മുടെ വീട്ടുമുറ്റത്ത് കണ്ട ഇതുപോലെ ഇങ്ങനെ ക്യാരറ്റൊക്കെ നിൽക്കുന്നത്, ഇത് എത്രത്തോളം നമുക്ക് കായൊക്കെ വലുതായി വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം പലരുടെയും ഞാൻ നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നവരുടെയൊക്കെ കണ്ടിരിക്കുന്നത് വളരെ ചെറിയ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതൊന്നും നോക്കണ്ട, നമ്മൾ കായയുടെ വലിപ്പമൊന്നും അല്ല നമ്മൾ ഇതിൽ നോക്കുന്നത്. നമ്മളിത് കൃഷി ചെയ്യുന്നു, നമ്മളതിന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കാണുക, കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, അതാണ് ഏറ്റവും വലിയൊരു പ്രധാനമായിട്ട് ഞാനിതിനകത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വളർന്നു നിൽക്കുന്ന നമ്മുടെ ക്യാരറ്റിന് നമുക്ക് ഈ ജൈവ സ്ലറി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതൊന്ന് ഏറ്റവും നല്ലൊരു വളമാണ്. കാരണം നമ്മുടെ ചെടികൾക്ക് നല്ല തഴപ്പോടെ വളരാനായിട്ട് നല്ല രീതിയിലായിരിക്കും. കാരണം എല്ലാ നൈട്രജൻ്റെ എല്ലാ കണ്ടൻറ്റും ഉണ്ട്. കാരണം പച്ചച്ചാണകമുണ്ട്, കടലപ്പിണ്ണാക്കുണ്ട്, പിന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ ഈ ഇതിനുണ്ടാകുന്ന കീടങ്ങളെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, നമ്മുടെ ക്യാരറ്റ് കണ്ടോ, ക്യാരറ്റൊക്കെ ഉണ്ടാകാനായിട്ട് തന്നെ തുടങ്ങിയിരിക്കുക. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, കണ്ടോ നമ്മുടെ ക്യാരറ്റൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, കണ്ടോ ക്യാരറ്റൊക്കെ ആകാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒന്ന് ക്യാരറ്റൊക്കെ കാണുക എന്ന് തന്നെ നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ. കണ്ടോ അത് എത്രത്തോളം നമുക്ക് വലിപ്പമുള്ളത് കിട്ടും എന്നുള്ളതല്ല നമ്മൾ അതിൽ കാണുന്നത്, നമ്മളത് കൃഷി ചെയ്യുക, നമുക്കതൊന്ന് കാണാനുള്ളൊരു ആഗ്രഹം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിനൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. രണ്ട് പാത്രത്തിലും എനിക്ക് ക്യാരറ്റെല്ലാം നന്നായിട്ട് കിളുത്ത് വന്നായിരുന്നു. ബീട്രൂട്ടാണ് നമുക്ക് ആ മഴയുള്ള സമയത്ത് എല്ലാം കൂടെ കൊണ്ടുപോയി നമുക്ക് ഷെയ്ഡി വെക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റാവുന്നതൊക്കെ വെച്ചിരുന്നു, അതൊക്കെ നമുക്ക് ഒന്ന് മഴയത്ത് പോകാതെയൊക്കെ കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് അല്പം ബീട്രൂട്ടിനൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ തൈകൾ. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം ബീട്രൂട്ട് നമുക്ക് ഉണ്ടാകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഇത് കണ്ടോ ബീട്രൂട്ടാണ്, കണ്ടോ ഉണ്ടായി വരുന്നതാണ്, കണ്ടോ. ഇതുപോലെ തന്നെ എല്ലാത്തിനും ഇതിലുമൊക്കെ നല്ല രീതിയിൽ, ഇത് നല്ല രീതിയിൽ വളർന്നു, കണ്ടത് ഇത് വളർന്നു വരികയാണ്, കണ്ടോ ബീട്രൂട്ട്. അപ്പോൾ എല്ലാം നമ്മൾ വെച്ചതെല്ലാം നമുക്ക് കായായിട്ട് വരുന്നുണ്ട്. ബീട്രൂട്ടുകളെല്ലാം തന്നെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും ബീട്രൂട്ട് ആകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്, കണ്ടോ ചെറിയ ബീട്രൂട്ടുകൾ. അപ്പോൾ നമുക്കിത് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഇത് എത്രത്തോളം നമുക്ക് വലിപ്പമായിട്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വലിപ്പം കുറവായിരിക്കാം, ചിലപ്പോൾ വലിപ്പം ഉണ്ടായിരിക്കാം. നമ്മൾ അതിനകത്ത് അതല്ല കാണുന്നത്, നമ്മളിത് വളർത്തുക, നമുക്കൊരു സന്തോഷം, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ നമ്മുടെ ക്യാരറ്റിനും ബീട്രൂട്ടിനുമൊക്കെ നമ്മൾ ജൈവ സ്ലറി നല്ല രീതിയിൽ നമ്മൾ നേർപ്പിച്ചെല്ലാം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റുമൊക്കെ ഒരുപാട് വലിപ്പത്തിലല്ലേലും നമുക്ക് നന്നായിട്ട് വളരാനും തുടങ്ങിയിട്ടുണ്ട്, കായ്കൾ പിടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ജൈവ സ്ലറി നമ്മൾ കൊടുത്തു. അതിനിടയ്ക്ക് ഇനി നമുക്ക് വളർന്ന് കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇത് ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ ജൈവ സ്ലറിയൊക്കെ കൊടുത്തു. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ, ഒരാഴ്ച കൂടെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എല്ലുപൊടി കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വലിപ്പത്തിലുള്ള കായ്കൾ കിട്ടിയാലും നമ്മുടെ കായ്കൾ ചെറുതായി പോയാലും ഞാനിത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് ആ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളിലേക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും നമ്മുടെ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ വിത്തുകൾ കിട്ടുവാണെങ്കിൽ കുറച്ചളവിലെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഗ്രോ ബാഗിലെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ഒരുപാട് വലിപ്പമുള്ളതല്ലെങ്കിലും വളരെ ചെറുതാണെങ്കിൽ പോലും നമുക്ക് ആ സന്തോഷം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിനെയും കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.